ഇതിനകത്തന്നെ അറിയാല്ലേ, കുട്ടീസിന്റെ ഏരിയ ആണ്. അവർക്ക് ഈ വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കാനായിട്ട് ഡിസംബർ ഫെസ്റ്റിന്റെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡ്രാഗൺ ട്രെയിൻ ഉൾപ്പെടെ ദാ ഈ കാണുന്ന ഉൾപ്പെടെ മിക്കി മൗസിന്റെ അവർക്ക് കയറാനുള്ള അവരുടെ കണ്ടോ എത്ര കുട്ടികളാണ് നോക്കി അവിടെ നിറയെ കാര്യങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് തന്നെ നമുക്ക് പറയാവുന്നത്. ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു സയൻസ് മാജിക് എക്സ്പോ, അതായത് മാജിക്കലി ആണെങ്കിലും സയൻറ്റിഫിക് ആണെങ്കിലും നമുക്ക് മാജിക് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടീസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സയൻസ് മാജിക് ഷോ ഉണ്ട് അവിടെ. അതിൽ പോകുന്നതിന് മുമ്പ് കണ്ടോ ഇവിടെ കുട്ടികളൊക്കെ എന്താ നീന്തി തുടിക്കുക കേട്ടോ. പറഞ്ഞതുപോലെ നമ്മുടെ ഡിസംബർ ഫെസ്റ്റ്, കേരള കൗമുദി ഒരുക്കുന്ന ഡിസംബർ ഫെസ്റ്റ് 2017 ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പോയിന്റിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാജിക് സയൻസ് ഷോ ആണ് ഇവിടെ ഉള്ളത്. തലയില്ലാത്ത മനുഷ്യനെയും കാലില്ലാത്ത മനുഷ്യനെയും ഉടലില്ലാത്ത മനുഷ്യനെയും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. തലയില്ലാത്ത മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടു വെച്ചോണം, അടുത്ത് തലയുണ്ട് ഉടലുണ്ടാവില്ല, അത് അപ്പുറത്ത് കാണാം നമുക്ക്. ആ തല നമ്മൾ നേരത്തെ കണ്ട ബോഡിയുടേതാണ് കണ്ടോ, അതും ഇതും രണ്ട് സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം മാജിക്കാണ്, മാജിക്കിന്റെ സീക്രറ്റ്സ് പറയാൻ പാടില്ല. അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന സ്വാമിജി അനുഗ്രഹിച്ചാലും സ്വാമിജി അതാണ് കണ്ടോ, താഴെ കണ്ടോ, ഇതാണ് മാജിക് എന്ന് പറയുന്നത്. തലയില്ലാത്ത ഉടലില്ലാത്ത സ്കെലറ്റന്റെ രൂപത്തിലുള്ള പല പ്രതിഭാസങ്ങളും മാജിക് സയൻസ് ഷോയിൽ, അതെ സയൻസ് മാജിക് ഷോയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോണ്ട് മിസ് കേട്ടോ, നമ്മുടെ കുട്ടികളെ ഒക്കെയും കൊണ്ടുവരണം, അവരെ അതിശയിപ്പിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെയും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് മറക്കണ്ട, കേരളകൗമുദി ഒരുക്കുന്ന ഡിസംബർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനിലാണ് നമ്മളിത് കണ്ടു കഴിഞ്ഞത്. പറ്റത്തില്ല, പക്ഷെ ഇത് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിള്ളേർക്ക് ഇതൊക്കെ കാണാനായിട്ട്. പ്ലാന്റുകൾ ഇപ്പോൾ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബയോജൻ ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം. ഇനിയാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളും അതുപോലെ കുടമഞ്ഞളും മുൾട്ടാണി മിട്ടി രക്തചന്ദനപ്പൊടി ഇതൊക്കെയും ഉള്ളൊരു സ്റ്റോൾ. അതായത് തനി നാടൻ ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലിറ്റി എന്നൊരു ആവശ്യമില്ല, ഇതൊക്കെ യൂസ് ചെയ്താൽ മതി. ഇത് മണക്കാനായിട്ട് നമുക്ക് ആയുർവേദ ധൂപ് സ്റ്റിക്കാണ്, നല്ല ധൂം. രണ്ട് സൈഡിലെ സ്റ്റോൾസുകളായാലും ഒരുപാട് അട്രാക്റ്റീവാണ്. ഇത് നമ്മുടെ സ്വന്തം സ്റ്റാളാണ്, കേരള കൗമുദിൻ്റെ എല്ലാ ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. കേരള കൗമുദി മൂവീസ് ആയാലും ശരി, മാജിക് സ്ലേറ്റ് ആയാലും ശരി, എല്ലാം കരിയർ പഞ്ചാംഗം വലിയ പഞ്ചാംഗം ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇതും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എത്രത്തോളം വലിയൊരു ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിത്രരചനകളോട് കമ്പമുള്ള ഈ പെയിൻറ്റിങ്സുകൾ വീടുകളിലെ ചുമരുകളിൽ ഇടം പിടിക്കാത്തവരായിട്ട് വളരെ വിരളമായിരിക്കും. എത്ര കാശ് കൊടുത്താലും മേടിച്ച് വീടുകളിൽ വയ്ക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാവും. എന്തായാലും ഇങ്ങനൊരു വലിയ ചിത്ര പ്രദർശനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പൂജ കശ്യപ്, ഏതായാലും മാമിന്റെ വകയാണ് ഈ ചിത്ര പ്രദർശനം നമുക്ക് മുഴുവൻ കാണാൻ പറ്റിയത്. എത്ര നാളെടുത്തു ഇത് വരയ്ക്കാനൊക്കെ ആയിട്ട്? ഐ ഹവ് ബീൻ ഡൂയിങ് ഫ്രം 2014-15. ഹൗ മെനി പിക്ചേഴ്സ് യു ഡൺ നൗ? സോ മെനി, ബട്ട് ഐ ഹവ് ഡിസ്പ്ലേഡ് അറൗണ്ട് 24. ഓ ഓക്കെ ഓക്കെ, 24-25 പിക്ചേഴ്സ് റൈറ്റ്? ഓക്കെ, വെരി നൈസ്, ഇറ്റ് വാസ് ഓസം. അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഗിന്നസിൽ പോലും ഇടം നേടിയ മനുഷ്യനെയാണ്. അദ്ദേഹം പൂവാ സ്വദേശിയാണ് അല്ലേ, ജസ്റ്റിൻ ചേട്ടനാണ്. ചേട്ടൻ്റെ വകയായിട്ട്
255 രാജ്യങ്ങളാണ് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള 310 രാജ്യങ്ങളുണ്ട്. പിന്നെ നിലവില്ലാത്ത മറ്റു രാജ്യങ്ങളോട് ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ, തർക്ക പ്രദേശങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ ഏകദേശം 510 എന്താണല്ലേ. കോയിൻസ് ആണ്, കോയിൻ കളക്ഷൻസ് ചേട്ടൻ്റെ ഒരു ക്രേസ് ആയിരുന്നു. വർഷങ്ങളായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ചേട്ടൻ കോയിൻ കളക്ട് ചെയ്തു. അതിൻ്റെ ഒരു വിപുലമായിട്ടുള്ള ശേഖരം നമുക്ക് ഈ ഒരു ഡിസംബർ ഫെസ്റ്റിൽ കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ചേട്ടൻ. താങ്ക് യു. കൗമുദിയുടെ തുടക്കകാലം മുതലുള്ള പ്രധാനപ്പെട്ട പത്ര ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയും ശരിക്കും നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, ന്യൂസുകളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് വളരെ അതിശയം തോന്നുന്നതുമായിരിക്കാം, ഒരുപക്ഷെ നിന്ന് സമയമെടുത്ത് നിങ്ങൾക്ക് വായിച്ച് ആസ്വദിച്ച് പോകാവുന്നതേ ഉള്ളൂ. ശരിക്കും വളരെ പ്രശസ്തമായിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു പ്രദർശനവും അതും നമ്മുടെ സ്വന്തം കേരള കൗമുദിയുടേതായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പത്രക്കെട്ടുകളിൽ നമ്മൾ കണ്ടതാണ്. ഇത് കാർട്ടൂൺ പ്രദർശനമാണ് ഇവിടെയുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വാളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനോഹരങ്ങളായിട്ടുള്ള ചരിത്ര പ്രദർശനങ്ങളും കാണാൻ സാധിക്കും. ഫോട്ടോസാണ്.